നമസ്കാരം. ഷാനിഫ ബാബു എന്നു പേരുള്ള ഒരു യുവതി തിരുവനന്തപുരംകാരിയാണ്. കഴിഞ്ഞ ദിവസം യു എയിലെ ഫുജൈറയിൽ ഒരു 19 നില ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്നും വീണ് മരിച്ചു. 2 പെൺകുട്ടികളുടെ ഉമ്മയാണ് ഷാനിഫ. ഷാനിഫയുടെ ഭർത്താവ് ഫുജൈറയിൽ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നു. മരണം സംഭവിക്കുമ്പോൾ ഷാനിഫയുടെ ഭർത്താവും മക്കളും ഷാനിഫയുടെ അമ്മയുമൊക്കെ ആ ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഷാനിഫ എന്തിനു വേണ്ടി ഫ്ളാറ്റിന് മുകളിലേക്ക് പോയി എന്നും എങ്ങനെ അപകടമുണ്ടായി എന്നും ആർക്കും അറിയില്ല. അപകടമാണോ അതോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാണ്. എന്നാൽ ഷാനിഫയുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് ഇത് ആത്മഹത്യയാണ് എന്നാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഷാനിഫ ആത്മഹത്യ ചെയ്തു? ഷാനിഫയും ഭർത്താവും തിരക്കുള്ളവരാണ്. ഷാനിഫയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിന് ഫോളോവേഴ്സുണ്ട്. ടിക്ടോക്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഷാനിഫ നിറഞ്ഞു നിൽക്കുന്നു. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുള്ള, എല്ലാവരുമായും ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന ഷാനിഫയ്ക്ക് എന്തായിരിക്കാം സംഭവിച്ചത്? ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഷാനിഫയുടെ അവസാനത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. എന്നെ പ്രണയിക്കരുതേ, ഞാൻ നിങ്ങളുടെ ഹൃദയം തകർക്കും എന്നെഴുതി വെച്ചാണ് സുന്ദരിയായ ഈ പെൺകുട്ടി മരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. അവൾ മരണം സ്വയം തിരഞ്ഞെടുത്തതാണോ അതോ അവളെ മരണം തേടിയെത്തിയതാണോ എന്നറിയില്ല. എന്തായാലും എന്നെ പ്രണയിക്കരുതേ, നിങ്ങളുടെ ഹൃദയം ഞാൻ തകർക്കും എന്ന വാക്ക് ഒരുപാട് അർത്ഥവത്താണ്. ജീവിതത്തിലെ അസ്തിത്വ ദുഃഖത്തിൻ്റെയും ശൂന്യതയുടെയുമൊക്കെ പ്രതീകമായി അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഗൾഫിലെ വിവിധ നഗരങ്ങളിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നവരുടെ എണ്ണം അനുനിമിഷം പെരുകുകയാണ്. അവിടുത്തെ പ്രത്യേക നിയമമനുസരിച്ച് അതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ചിലരെങ്കിലും ആവശ്യപ്പെടണം. ഇവിടെ ഷാനിഫയുടെ പിതാവോ സഹോദരനോ ഭർത്താവോ ആവശ്യപ്പെട്ടാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടക്കൂ. പോസ്റ്റ്മോർട്ടത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകാമെങ്കിലും മരണത്തിൽ വീട്ടുകാർക്ക് സംശയമോ ആശങ്കയോ ഇല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടക്കണ്ട എന്നാണ് ആ നാട്ടിലെ നിയമം. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യുന്ന മിക്ക കേസുകളിലും പോസ്റ്റ്മോർട്ടം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അത് ആത്മഹത്യയാണ് എന്നാരും പറയാറുമില്ല. അതുകൊണ്ട് തന്നെ ഗൾഫിലെ പല നഗരങ്ങളിലും സംഭവിക്കുന്ന ഇത്തരം അപകട മരണങ്ങൾ ആത്മഹത്യയായെന്ന് വരാം. ജീവിത നിരാശയുടെ, കാടുപിടിച്ച സ്വപ്നങ്ങളുടെ നിറം മങ്ങിയ കാഴ്ചകളായെന്ന് വരാം. യഥാർത്ഥത്തിൽ വില്ലനാകുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്, പ്രത്യേകിച്ച് ടിക്ടോക്ക്. ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുകയാണ്, എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ടിക്ടോക്കിന് നിരോധനമില്ല. ടിക്ടോക്ക് ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഒരു ബലഹീനതയാണ്. ആണും പെണ്ണുമൊക്കെ മാറി മാറി ടിക്ടോക്ക് താരങ്ങളാവുന്നു. ഒരു നിശ്ചിത എണ്ണം ഫോളോവേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഗൾഫിലെ പല വ്യവസായികളും പല സംരംഭകരും ഈ ടിക്ടോക്ക് താരങ്ങളെ മോഡലാക്കി അവരുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ തരക്കേടില്ലാത്തൊരു വരുമാനമുണ്ടാക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. മലയാളികൾ മാത്രമല്ല, അഫ്ഗാനികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമൊക്കെ ഇത്തരം മലയാളി ടിക്ടോക്ക് താരങ്ങളുടെ ആരാധകരാണ്. മരിച്ച ഷാഫിനയ്ക്കും പല രാജ്യങ്ങളിലും ആരാധകരുണ്ടായിരുന്നു എന്നാണ് ഒടുവിൽ കേൾക്കുന്ന റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇരുതലം മൂർച്ചയുള്ള ഈ വാളിൻ്റെ ഇരയാണ് ഷാഫിനമാർ എന്ന് പറയേണ്ടി വരും. 2 വർഷം പോലും തികഞ്ഞിട്ടില്ല കേവലം 21 വയസ്സ് മാത്രമുള്ള റിഫ മൊഹിന എന്ന സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞിട്ട്. കോഴിക്കോടുകാരിയായ റിഫ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് മാതൃകാ ദമ്പതികളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നവരാണ്. എന്നാൽ ഒരു ദിവസം റിഫ സ്വയം മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്താണ് മരണകാരണമെന്ന് പോലും ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല. റിഫയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് യു എയിൽ നിന്നും നാട്ടിലേക്ക് അയച്ചത്. ഇവിടെ സംസ്കരിച്ച ആ മൃതദേഹം പിന്നീട് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത സാഹചര്യമുണ്ടായി. ആ നിയമപോരാട്ടം അങ്ങനെ തുടരുകയാണ്. റിഫയുടെ മരണം പോലെ ദുരൂഹമാണ് ഷാഫിനയുടെ മരണവും. വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ എത്ര ശക്തമായി സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്നു എന്നതിന് തെളിവാണിത്.
പണ്ടൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ ഇന്ന് മനുഷ്യവർഗത്തിന് മുമ്പിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഏതൊരു വീട്ടമ്മയ്ക്കും തൻ്റെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഓൺ ചെയ്ത് ടിക്ടോക്കിലൂടെയും ഫേസ്ബുക്ക് റീൽസിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയും ഒക്കെ പ്രശസ്തരാകാം. വളരെ കുറച്ച് പേർ പ്രശസ്തരാവുകയും വൈറലാവുകയും അവർക്ക് കയ്യടി കിട്ടുകയും ചെയ്യുമ്പോൾ മറ്റ് പലരും അവരുടെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ, വികാരങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഫലിപ്പിക്കുമ്പോൾ അവർ വേട്ടയാടപ്പെടുകയാണ്. പലപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് ചിലർ അടിമകളായിത്തീരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളാകുന്നത് പോലെ വല്ലാത്തൊരു അഡിക്ഷൻ. ടിക്ടോക്കിലും റീൽസിലും ഷോർട്സിലുമൊക്കെ താരമാകുന്നവർ പൊതുസമൂഹത്തിന് മുൻപിൽ കയ്യടി നേടുമ്പോഴും പലപ്പോഴും അവരുടെ വീടുകൾക്കുള്ളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരിക്കും രൂപപ്പെടുന്നത്. ഭാര്യമാർ പ്രശസ്തരാകുന്നതും അവർ ഇത്ര എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും ഇഷ്ടപ്പെടാത്ത ഭർത്താക്കന്മാർ. ഭർത്താക്കന്മാർ അടിക്കടി പ്രശസ്തിയിലേക്ക് പോകുമ്പോൾ അവരെ തേടി ആരാധികമാരെത്തുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ഭാര്യമാർ. ഇത്തരമൊരു സാഹചര്യവും ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നുണ്ട്. ഇതിനെയൊന്നും അതിജീവിക്കാനോ മറികടക്കാനോ കഴിയാതെ പലരും ഒരു പ്രത്യേക ഘട്ടത്തിൽ മരണം സ്വയം തിരഞ്ഞെടുക്കുന്നതാവാം. അപ്രതീക്ഷിതമായി കിട്ടുന്ന ഫെയിമുകൾ ഇത്തരം ഫെയിമുകൾ പലരെയും രോഗികളാക്കുകയും അകാലത്തിൽ മരണം വിളിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, പോപ്പ് റോക്ക് സംഗീതത്തിലേക്ക് ഇറങ്ങുന്ന എത്രയോ ലോക പ്രശസ്തരായ താരങ്ങൾ 20-ാം വയസ്സിലും 30-ാം വയസ്സിലും 40-ാം വയസ്സിലുമൊക്കെ ഡ്രഗ് ഓവർ ഡോസിന് അടിമപ്പെട്ട് മരിക്കുന്നു. എയ്മി വെയിൻഹൗസിനെ പോലെ, പ്രിൻസിനെ പോലെ അനേകം പേർ 30 തികയുന്നതിന് മുൻപ് മരണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്തിനേറെ മൈക്കിൾ ജാക്സൺ പോലും തൻ്റെ ജീവിത ഓട്ടം പൂർത്തിയാക്കാതെയാണ് ശീലങ്ങൾക്ക് വഴങ്ങി മരണത്തിലേക്ക് വീണുപോയത്. ഇതിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ഈ ടിക്ടോക്ക് താരങ്ങൾക്കും ഷോർട്സ് താരങ്ങൾക്കുമൊക്കെ സംഭവിക്കുന്നത്. കുടുംബത്തിന് പുറത്ത് പ്രശസ്തിയും ആരാധനയും നേടുമ്പോഴും കുടുംബത്തിനകത്തെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ മരണത്തിലേക്ക് ചാടിയിറങ്ങുന്ന അനേകം പേരിൽ ഒരാളാവാം ഷാനിഫ. ഇത്തരം ഷാനിഫമാർ അല്ലെങ്കിൽ റിഫമാർ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാവുകയും ഇത്തരം സാമൂഹിക ബന്ധങ്ങൾ മുൻപിൽ വരികയും ചെയ്യുമ്പോൾ നനച്ചിരിക്കാതെയാവാം ഇത്തരം ഇടിമിന്നലുകൾ ഉണ്ടാവുക. ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. ഷാനിഫമാർ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, റിഫമാർ ഉണ്ടാവാതിരിക്കാൻ സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.